നമസ്കാരം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ ബി ജെ പിക്ക് സംഭവിച്ച വോട്ട് ചോർച്ചയെക്കുറിച്ച് പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. തൃക്കാക്കര മണ്ഡലം ഒരിക്കലും ബി ജെ പിയുടെ സ്വാധീന മേഖലയല്ല. ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞത് സ്വാഭാവികമാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചിരുന്നു. എന്നാൽ വി ഡി സതീശന്റെ പ്രസ്താവനകൾക്ക് മറുപടി പറയാനില്ലെന്നും വി മുരളീധരൻ വ്യക്തമാക്കി. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചത് സിൽവർ ലൈൻ പദ്ധതിക്കെതിരായ ജനവികാരമാണ്. ഈ വികാരം ഇനിയെങ്കിലും സർക്കാർ മാനിക്കാൻ തയ്യാറാകണം. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കാൻ പിണറായി സർക്കാർ തയ്യാറാകണമെന്നും വി മുരളീധരൻ ആവശ്യപ്പെട്ടു. അതേസമയം ഇക്കഴിഞ്ഞ ദിവസവും കേന്ദ്രമന്ത്രി പ്രതികരിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു വി മുരളീധരൻ ആദ്യ പ്രതികരണത്തിലൂടെ നടത്തിയത്. പുറത്തുവന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ വിധിയെഴുത്താണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള സിൽവർ ലൈൻ പദ്ധതിക്കെതിരായ ജനവികാരം യു ഡി എഫിന് അനുകൂലമായി. മറ്റൊന്ന്, ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്ക് പിന്നാലെ പ്രതികരിച്ചിരുന്നു. സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയാണ് തൃക്കാക്കരയിലെ ഫലമെന്ന് സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. സർക്കാരിന്റെ വർഗീയ പ്രീണന നയത്തിന് ഏകാധിപത്യ പ്രവണതയ്ക്കും എതിരായ വിധിയാണിത്. ജനങ്ങളുടെ താക്കീതായി വേണം ഈ ഫലത്തെ കാണാൻ. ഇതാണ് തൃക്കാക്കരയിൽ പ്രതിഫലിച്ചത്. ശക്തമായ സഹതാപ തരംഗം യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഉമാ തോമസിന് അനുകൂലമായെന്നും കെ സുരേന്ദ്രനും പറഞ്ഞു. മരണപ്പെട്ട കോൺഗ്രസ് നേതാവ് പി ടി തോമസിനെ തൃക്കാക്കരയിലെ ജനങ്ങൾ ഇന്നും സ്നേഹിക്കുന്നു. അതിനുള്ള തെളിവാണ് കഴിഞ്ഞ ദിവസം പോലും നമ്മൾ കണ്ടത്. ഈ സ്നേഹമാണ് സഹതാപമായി മാറിയതെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. പി ടി തോമസിനെ ഇപ്പോഴും തൃക്കാക്കരയിലെ ജനങ്ങൾ സ്നേഹിക്കുന്നു. അതിനുള്ള ആ സഹതാപ തരംഗത്തിന്റെ കാരണമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊന്ന്, ഏറെ കാത്തിരിപ്പുകൾക്കും വിവാദങ്ങൾക്കും ത്രികോണ മത്സരങ്ങൾക്കും ഒടുവിലായിരുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നത്. കോൺഗ്രസിന്റെ മണ്ഡലമെന്നാണ് തൃക്കാക്കരയെ പൊതുവെ വിശേഷിപ്പിക്കാറ്. ഈ വിശേഷണത്തെ ശരിവെക്കുന്ന രീതിയിലായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം. യു ഡി എഫ് സ്ഥാനാർത്ഥിയായ പി ടി തോമസിന്റെ ഭാര്യ ഉമാ തോമസിന് ജനം മികച്ച ഭൂരിപക്ഷം നൽകി സ്വീകരിച്ചു. റെക്കോർഡ് ഭൂരിപക്ഷത്തിലായിരുന്നു തൃക്കാക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് വിജയിച്ച് കയറിയത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ഒരു മാസക്കാലത്തോളം മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള പ്രചാരണം നടത്തിയിരുന്നു. എന്നാൽ അവസാന ഫലങ്ങൾ യു ഡി എഫിന് അനുകൂലമായി. ഉമാ തോമസ് ആകെ നേടിയത് 72,767 വോട്ടുകൾ. 59,839 വോട്ടായിരുന്നു 2021 പി ടി തോമസ് നേടിയത്. 12,928 വോട്ടുകൾ ഇത്തവണ യു ഡി എഫിന് കൂടി. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോ ജോസഫ് നേടിയത് 47,782 വോട്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി 45,510 വോട്ട് നേടി. അതായത് ഇടത് വോട്ടുകളിൽ 2,242 വോട്ടിന്റെ വർധനവ്. അതേസമയം ബി ജെ പി സ്ഥാനാർത്ഥി എൻ രാധാകൃഷ്ണൻ നേടിയത് 12,955 വോട്ടുകൾ. കഴിഞ്ഞ തവണ ബി ജെ പി നേടിയത് 15,483 വോട്ടുകളും.